നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ വിവാദം കൊടുമ്പിരികൊള്ളുന്നത് നർക്കോട്ടിക്സ് ജിഹാദ് എന്ന വാക്കിന്റെ പ്രയോഗത്തെക്കുറിച്ചാണ്, ആ പ്രയോഗത്തിന്റെ ശരിതെറ്റുകളെക്കുറിച്ചാണ്. നർക്കോട്ടിക്സ് അതായത് മയക്കുമരുന്നിന്റെ വ്യാപനമോ അല്ലെങ്കിൽ ജിഹാദിന്റെ കടന്നുകയറ്റമോ ഒന്നും നമുക്ക് പ്രശ്നമല്ല. ആ നർക്കോട്ടിക്സ് ജിഹാദ് എന്ന പദപ്രയോഗം എന്തിനു നടത്തി, അത് ശരിയാണോ എന്നുള്ളതിലാണ് ചർച്ച നടക്കുന്നത്. കേരളമായതുകൊണ്ട് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം എപ്പോഴും ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചർച്ചകളെല്ലാം ഇങ്ങനെ ഫോക്കസ് തെറ്റിയ വിഷയങ്ങളിലാണ്. ഇന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഒരു പടി കൂടി കടന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മയക്കുമരുന്ന് പോലെയുള്ള ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവുമായി ചേർത്ത് കെട്ടി വായിക്കരുത് അല്ലെങ്കിൽ അങ്ങനെ പ്രയോഗിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല ശ്രീ പിണറായി വിജയൻ അത് പറഞ്ഞതെന്ന് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും അദ്ദേഹത്തെ അത് പറയിപ്പിച്ചതാണ്. കാരണം ഇത് കേരളമാണ്. അതവിടെ നിൽക്കട്ടെ. ഇങ്ങനെ പറയുന്ന മുഖ്യമന്ത്രിയും അതേപോലെ അദ്ദേഹത്തിൻ്റെ അനുയായികളും കേരളത്തിൽ നർക്കോട്ടിക്സ് ജിഹാദ് എന്ന വാക്ക് പ്രയോഗിച്ചാൽ തകരുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്ന് വിലപിക്കുന്ന മറ്റ് ചില രാഷ്ട്രീയ നേതാക്കന്മാരും അങ്ങ് ഡൽഹിയിലേക്കും ഗുജറാത്തിലേക്കും ഒന്ന് നോക്കണം. ഇന്ന് ഒരു പക്ഷേ ഇന്ത്യയെ മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു വലിയ വാർത്ത അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. അത് സെപ്റ്റംബർ 15 നടന്നതെങ്കിലും അതിൻ്റെ വിശദാംശങ്ങൾ ഏതാനും മണിക്കൂറുകൾ മുമ്പാണ് പുറത്തു വന്നിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട, സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട, ഭാരതത്തിൻ്റെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട ഗുജറാത്തിൽ നടന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏതാണ്ട് 3000 കിലോ ഹീറോയിനാണ് അവിടെ ഗുജറാത്തിലെ തുറമുഖത്ത് നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ 3000 കിലോ ഹീറോയിൻ്റെ അന്താരാഷ്ട്ര മാർക്കറ്റിലെ വില കേട്ട് ആരും ഞെട്ടരുത്. ഏതാണ്ട് 19,000 കോടി രൂപ വിലയുള്ള ഹീറോയിനാണ് 2 കണ്ടെയ്നറുകളിലായി, 2 കപ്പലിലെ 2 കണ്ടെയ്നറുകളിലായി ഇറാനിലെ ഒരു തുറമുഖത്ത് നിന്ന് ഗുജറാത്തിൽ എത്തിയത്. ഇത് വിജയവാഡയിലെ ഒരു കമ്പനിയുടെ പേരിൽ വന്ന പാഴ്സലാണെങ്കിലും ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ DRI ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസിൻ്റെ അധികൃതർ നടത്തിയ ഒരു വലിയ പരിശോധനയിലാണ് ഇത്രയും വലിയ ഒരു മയക്കുമരുന്ന് വേട്ട അവിടെ നടന്നത്. പക്ഷേ ഞെട്ടൽ അതിലല്ല. ഈ മയക്കുമരുന്ന് മുഴുവൻ വന്നത്, ഈ ഹീറോയിൻ മുഴുവൻ വന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്. 7 പേരെ അറസ്റ്റ് ചെയ്തതിൽ 3 പേരെങ്കിലും അഫ്ഗാൻ നാഷണൽസ് ആണ്, അഫ്ഗാൻ പൗരന്മാരാണ്. ഇത് മുഴുവൻ അഫ്ഗാനിസ്ഥാനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറോയിനാണ്. ഇപ്പോൾ ഈ വാർത്ത പറയുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സെർച്ചുകളും റെയ്ഡുകളും ഡൽഹിയിലും അഹമ്മദാബാദിലും ചെന്നൈയിലും ഒക്കെ നടക്കുകയാണ്. ഇതിൻ്റെ സപ്ലൈ ചെയിൻ കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന സെർച്ചുകളാണ് ഇത്. അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് വെറും ഒരു മയക്കുമരുന്ന് വേട്ട മാത്രമല്ലേ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിടിച്ചതാണെങ്കിൽ കൂടി ഇത് വെറും ഒരു മയക്കുമരുന്ന് വേട്ട മാത്രമല്ലേ, ഇതിൽ നർക്കോട്ടിക്സ് ജിഹാദിനെക്കുറിച്ച് പറയുന്നിടത്ത് എന്ത് പ്രസക്തിയാണ് ഈ വാർത്തയ്ക്ക് എന്നുള്ള ചോദ്യത്തിനാണ് ഇനി മറുപടി. ഇത് ഒരു ചോദ്യം മാത്രമല്ല, ഒരു സംശയം കൂടിയാണ് സർ. ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നു ഇത്തരം നർക്കോട്ടിക്സ് വ്യാപാരത്തെ, മയക്കുമരുന്ന് വ്യാപാരത്തെ മതവുമായും ഭീകരവാദവുമായും ഒന്നും കൂട്ടിക്കുഴയ്ക്കുന്നത് ശരിയല്ല എന്ന്. പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത് എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആഭ്യന്തര യുദ്ധത്തിലും അതിനു മുമ്പ് അതിലും വലിയ യുദ്ധത്തിലുമൊക്കെ തകർന്ന് തരിപ്പണമായ ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ആ അഫ്ഗാനിസ്ഥാനിൽ കാര്യമായ ഒരു വ്യവസായവുമില്ല. ജനങ്ങളുടെ ജീവിത ഉപാധികൾ തന്നെ ഇല്ലാതായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ താലിബാൻ കൂടി ഭരണത്തിൽ വന്നതോടുകൂടി ആകെ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് ആ രാജ്യം. സമ്പദ് വ്യവസ്ഥ തകർന്നു കഴിഞ്ഞു, രാജ്യം മുഴുപട്ടിണിയിലേക്ക് നീങ്ങുകയാണ്. പക്ഷേ ഈ രാജ്യത്താണ് 3000 കോടി രൂപ വിലയുള്ള ഹീറോയിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അവിടെ യഥാർത്ഥത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറോയിൻ്റെ കണക്കുകൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. കഴിഞ്ഞ 2020 മാത്രം, ശ്രദ്ധിക്കണം, 2020, അതായത് അഫ്ഗാനിസ്ഥാനിൽ ഈ പ്രശ്നങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന, താലിബാൻ വളരെ ശക്തമായി തന്നെ അവിടുത്തെ നിലനിൽക്കുന്ന സർക്കാരിനെതിരെ പടയൊരുക്കം നടത്തുന്ന ആ അവസരത്തിൽ പോലും ഏതാണ്ട് 37% വർധനയാണ് അവിടെ ഹീറോയിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടായത്. കാര്യം വളരെ വ്യക്തമാണ്. മറ്റൊരു വ്യവസായവും മറ്റൊരു ബിസിനസ്സും നടക്കാത്ത ഒരു രാജ്യത്ത് ഈ ഒരൊറ്റ വ്യവസായം മാത്രം
മയക്കുമരുന്ന് വ്യവസായം മാത്രം നടക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അന്താരാഷ്ട്ര ഭീകര സംഘടനകളായ പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാൻ പറയുമ്പോൾ താലിബാൻ എന്ന ഭീകര സംഘടനയുടെ പൂർണ്ണമായ സംരക്ഷണത്തിലും അവരുടെ സപ്പോർട്ടിലും ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മൾ നേരത്തെ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര തലങ്ങളിൽ തന്നെ അൽഖ്വയ്ദയും താലിബാനും ഐഎസും ഒക്കെ ഡീൽ ചെയ്യുന്നത് മയക്കുമരുന്നുമായിട്ടാണ് ഇതിൻ്റെ ഉൽപാദനം തൊട്ട് ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും സപ്ലൈ ചെയിനും ഒക്കെ ഈ ഭീകര സംഘടനകളാണ് ഒരുക്കുന്നത് നടത്തുന്നത് ഒരു കാലത്ത് മയക്കുമരുന്ന് കച്ചവടം വയറ്റുപഴപ്പിനായിരുന്നു അതിനുശേഷം അതൊരു ജീവിത ഉപാധിയാക്കി മാറ്റിയ നിരവധി ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ ഏതാണ്ട് 20 വർഷം ആയിട്ട് ഈ മയക്കുമരുന്ന് വ്യാപാരം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിയന്ത്രിക്കുന്നത് ആയുധ വ്യാപാരം നിയന്ത്രിക്കുന്നത് പോലെ തന്നെ നിയന്ത്രിക്കുന്നത് മയക്കുമരുന്ന് മാഫിയയെ നിയന്ത്രിക്കുന്നത് ഈ അന്താരാഷ്ട്ര ഭീകര സംഘടനകളാണ് ഹീറോയിൻ്റെ കാര്യത്തിൽ അഫ്ഗാനിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ ഹീറോയിൻ ലോകത്തിലെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഏതാണ്ട് ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറോയിനിലെ 80-90% വരെ അഫ്ഗാനിസ്ഥാനിലാണ് അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആ അഫ്ഗാനിസ്ഥാൻ താലിബാൻ്റെ കൺട്രോളിലാണ് അല്ലെങ്കിൽ നേരത്തെ വേറൊരു സർക്കാർ അവിടെ ഒരു ഉണ്ടായിരുന്ന സമയത്ത് പോലും ഈ ഹീറോയിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സകല മേഖലകളും താലിബാൻ്റെ കൺട്രോളിലാണ് ISIയുടെ സംരക്ഷണത്തിലാണ് അതുകൊണ്ടാണ് ഇതിനെ നർക്കോട്ടിക്സിനെയും ജിഹാദിനെയും നമ്മൾക്ക് വേർതിരിച്ച് കാണാൻ സാധിക്കാത്തത് അല്ലാതെ കേരളത്തിലെ ഈ ഇട്ടവട്ടത്തുള്ള ഏതെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല നർക്കോട്ടിക്സിനെ ജിഹാദുമായി ബന്ധപ്പെടുത്തുന്നത് ഇത് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന സത്യമാണ് ജിഹാദികളാണ് ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഭീകരവാദികളാണ് അന്യമതസ്ഥരെയും ശത്രുക്കളെയും കൊന്നുതള്ളാൻ യാതൊരു മടിയുമില്ലാത്ത കാടൻ സംസ്കാരമുള്ള ഭീകരവാദികളാണ് ഈ ട്രേഡ് നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അതിൻ്റെ സപ്ലൈ ചെയിനിൽ ബന്ധപ്പെട്ടവർ അത് ഇന്ത്യയിൽ വിതരണം ചെയ്യുന്നവർ ഇന്നിപ്പോൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ എവിടെയും സുലഭമായി കിട്ടുന്ന മയക്കുമരുന്നിൻ്റെ സപ്ലൈ ചെയിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഇവരെല്ലാം ഒരർത്ഥത്തിൽ ഇത്തരം ജിഹാദി പ്രസ്ഥാനങ്ങളുടെ സഹായികളാണ് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ് എന്ന് കരുതേണ്ടി വരും കാരണം ഇതിപ്പോൾ പൂർണ്ണമായി ഒരു ഇല്ലീഗൽ ട്രേഡ് അതായത് നിയമപരമല്ലാത്ത ഒരു ബിസിനസ് എന്നതിനപ്പുറം ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത് വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ടി വരുന്നത് ജിഹാദികൾക്ക് ഇത് മറ്റൊരായുധമാണ് മയക്കുമരുന്ന് കച്ചവടം മറ്റൊരായുധമാണ് അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല ആ പണം ഉപയോഗിച്ച് ആയുധം മേടിക്കാൻ വേണ്ടി മാത്രമല്ല അന്യമതസ്ഥരായ അല്ലെങ്കിൽ അവർ ശത്രുക്കളായി കരുതുന്ന സമൂഹങ്ങളെ തകർക്കാനും ഇല്ലാതാക്കാനും അവരുടെ യുവതലമുറയെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ ആയുധമായിട്ട് ഇന്ന് മയക്കുമരുന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതിനെ നർക്കോട്ടിക്സ് ജിഹാദ് എന്നല്ലാതെ വേറെ ഏത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മളെയും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം നമസ്കാരം